10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞു. മറ്റ് വർക്കുകൾ എല്ലാം തന്നെ നമ്മൾ ചെയ്ത് കുറേ വർക്ക്ഷീറ്റുകളും മറ്റ് വീഡിയോകളെല്ലാം കണ്ട് ഏകദേശം നല്ലൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലൂടെ നമ്മൾ കിടക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സർക്കിൾസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. മലയാളത്തിൽ വൃത്തങ്ങൾ എന്ന് പറയും. നമുക്ക് പരിചയമുള്ള ഒരു രൂപമാണ്. അതിനെക്കുറിച്ചും കൂടെ അതിൻ്റെ പിന്നിലെ വൃത്തവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ രണ്ട് പോയിൻറ്റ്സ് കാണാം. ദർ ആർ ടു പോയിൻറ്റ്സ് എ ആൻഡ് ബി ഓൺ ദ സ്ക്രീൻ 7 സെൻറ്റിമീറ്റർ പാർട്ട്. ഇവിടെ നോക്കുക, രണ്ട് പോയിൻറ്റ്സ് എ ആൻഡ് ബി. അതിൽ എ വൈറ്റ് കളറിലും ബി യെല്ലോ കളറിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യാൻ ചലിക്കുകയാണ്. നോക്കൂ, ബി എന്ന പോയിൻ്റ് എയ്ക്ക് ചുറ്റുക ചലിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, ഇത് ചലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു നിശ്ചിത അകലം സൂക്ഷിക്കുന്നുണ്ട്. എപ്പോഴും എയിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ അകലം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ എയിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന പാത, ആ ഒരു പാത്ത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. പാത്ത് ട്രേസ്ഡ് ബൈ ദ പോയിൻ്റ് ബി മൂവിങ് അറൗണ്ട് എ കീപ്പിംഗ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. ഇവിടെ കണ്ടു, നമുക്ക് പരിചയമുള്ള രൂപമാണ് ഇത് തന്നെയാണ് സർക്കിൾ. എങ്ങനെയാണ് ഈ സർക്കിൾ രൂപപ്പെട്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള ഭാഗം എളുപ്പമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് പോയിൻ്റ് ഉണ്ട്. ഒന്ന് എ എന്ന പോയിൻ്റ് ഇവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് നിബന്ധനകൾ ഇവിടെ പാലിക്കുന്നുണ്ട്. രണ്ട് മൂന്ന് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ബി ചലിക്കുന്നത്. ഒന്ന്, ബി ഇവിടെ ഈ സ്ക്രീനിലൂടെ മാത്രമേ ചലിക്കുന്നുള്ളൂ. സ്ക്രീനിലൂടെയാണ് ചലിക്കുന്നത്. സ്ക്രീനിൽ നിന്ന് മേലോട്ട് പൊന്തുന്നില്ല, സ്ക്രീൻ കുഴിച്ച് താഴോട്ട് ഇറങ്ങുന്നില്ല, അല്ലേ, മീൻ തുള്ളിച്ചാടുകയൊന്നുമില്ല. അതിൻ്റെ മേലെക്കൂടെ തന്നെ കൃത്യമായിട്ട് ചലിക്കുകയാണ്. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എയിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഒരു നിശ്ചിത അകലം, ഒരു ഫിക്സഡ് അകലമാണ്, അല്ലേ. എപ്പോഴും നോക്കൂ, ഈ അകലം എപ്പോഴും തുല്യമാണ്. 7 സെൻറ്റിമീറ്റർ എന്ന അകലം എപ്പോഴും പാലിച്ചുകൊണ്ടാണ് ബി എന്ന പോയിൻ്റ് ഇവിടെ ചലിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാം, എപ്പോഴും അത് 7 സെൻറ്റിമീറ്റർ തന്നെ നിർത്താൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ചലനത്തിന് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ COVID-19 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് ഈ അകലം എപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, അകലം പാലിക്കണമെന്ന്. അതിന് പറയുന്നൊരു വേർഡുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹ്യ അകലം പാലിക്കണം. ഇവിടെ ബി അത് വളരെ വ്യക്തമായിട്ട് പാലിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ബി എയിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന 7 സെൻറ്റിമീറ്റർ ഇവിടെ പാലിക്കുന്നുണ്ട്. നമ്മളോട് 3 മീറ്ററൊക്കെ അകലം പാലിച്ച് നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി ഇവിടെ കൃത്യമായി സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് ഈ പ്രതലത്തിൽ ചലിക്കുന്നത്. നമുക്കറിയാം, അവിടെ രണ്ട് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. എയിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നു, കൂടാതെ ഈ സ്ക്രീനിൽ നിന്ന് വിട്ടുപോകുന്നില്ല, സ്ക്രീനിലൂടെ മാത്രമേ ചലിക്കുന്നുള്ളൂ. ഈ രണ്ട് നിയമങ്ങൾ പാലിക്കാൻ അപ്പോൾ നമ്മളും ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നിയമങ്ങൾ പാലിക്കാൻ ബാധിച്ചതാണ്. സാമൂഹിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണമുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുമ്പോൾ എന്താ പ്രത്യേകിച്ച് നോക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുമ്പോൾ നോക്കൂ, ബി ഒരേ അകലം പാലിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ നോക്കൂ, നമുക്ക് കൃത്യമായ വളരെ വ്യക്തമായ ഒരു പാത്ത്, അല്ലേ, ഒരു നല്ലൊരു രൂപം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടാൻ കാരണം എന്താണ്? ഈ നിയമങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് ബി മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ബി ഇവിടെ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അകലം പാലിച്ചുകൊണ്ട് തന്നെ
ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഇതുപോലൊരു രൂപം കിട്ടും, നമ്മുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെയോ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാൽ വീട്ടിൽ തന്നെ തിരിച്ചെത്തും, അല്ലെങ്കിൽ പോലീസുകാരോ ആരോഗ്യ പ്രവർത്തകരെയൊക്കെ കൂടെ ക്വാറന്റൈനിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ വൃത്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ബി എ പോലെയാകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ബി എയിൽ നിന്ന് കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്, ഒരു ഘട്ടത്തിലും ആ നിയമം ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ട് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ രൂപം കിട്ടില്ല. നമുക്കറിയാം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാൻ ശ്രമിച്ചാലും ഇതുപോലെയുള്ള രൂപം, വളഞ്ഞു വളഞ്ഞ രൂപങ്ങളായിരിക്കും കിട്ടുക. ഇവിടെ കൃത്യമായിട്ട് നല്ല വളരെ മനോഹരമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപം കിട്ടാൻ കാരണം നിയമം പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി എയ്ക്ക് എന്താണ് റോൾ എന്ന് കൂടെ നോക്കാം. എ അവിടെ വളരെ ഫിക്സഡ് നിൽക്കുകയാണ്. എ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ബിക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. എയെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ബിയെ കറങ്ങുന്നത്. എ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബിയുടെ സഞ്ചാരപഥം. അപ്പോൾ എ ഇവിടെ വെറും കാഴ്ചക്കാരനല്ല, ഈ നിയമം ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വളരെ ബിക്ക് സുഗമമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എയുടെ ഫ്രണ്ടായ ബിക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ശരിക്ക് എയുടെ സ്ഥാനത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെയും നമ്മുടെ ഭരണകൂടത്തിനെയും നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയെയൊക്കെയാണ് ഓർക്കേണ്ടത്. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിൽക്കുന്ന എയെ പോലെ നമ്മുടെ ഭരണകൂടം നിൽക്കുകയാണ്. അപ്പോൾ എ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ബി സഞ്ചരിച്ചതുകൊണ്ടാണ് നമുക്കിവിടെ എത്തിയത്. ഇത് ഈ ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കും. ഇവിടെ ബി എന്ന പോയിൻ്റ് ഇവിടെ സഞ്ചരിക്കുമ്പോൾ ട്രേസ് ചെയ്യുന്ന രൂപമാണ് ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത്. എയിൽ നിന്ന് ഈ ഒരു പ്ലെയിന്, ഇവിടെ പ്ലെയിൻ എന്ന് പറയാൻ നമ്മുടെ സ്കെയില് അല്ല സോറി സ്ക്രീന് അല്ലെങ്കിൽ ഒരു പ്രതലത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ പ്രതലത്തിന് നമ്മൾ ഒരു തലം എന്നോ അല്ലെങ്കിൽ പ്ലെയിൻ എന്നൊക്കെ പറയാം. ആ തലത്തിലൂടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന കർവാണ് ഇവിടെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിളിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് എ അല്ലേ, എ എന്ന പോയിന്റിന് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, വൃത്തകേന്ദ്രം എന്ന് പറയും. ഈ അകലത്തിന് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ദൂരം, ഇവിടെ 7 സെൻറ്റിമീറ്ററാണ്, ഈ ദൂരമാണ് ഇതിൻ്റെ റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ആരം എന്നും പറയുന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തത്തിലെ ചില പോയിൻ്റുകൾ അകത്തു പുറത്തും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രോപ്പർട്ടീസൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് ജ്യോമെട്രിക്കലായിട്ട് ഫിഗറുകളാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധയോടെയിരിക്കുക. അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഓർമ്മപ്പെടുത്തുക, ഇവിടെ എയും ബിയും പുലർത്തുന്ന ജാഗ്രത നമ്മളെല്ലാവരും പുലർത്താനും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരിക. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഒരു പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മട്ടത്രികോണം വരയ്ക്കണം, കർണം 5 സെൻറ്റിമീറ്റർ വേണം, ലംബവശങ്ങൾ എന്തുമാകാം, അതാണ് ചോദ്യം. അതിന് ഉത്തരവാദി തന്നെ പറയുന്നുണ്ട് എങ്ങനെയെല്ലാം വരയ്ക്കാം. യു ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ഹൈപ്പോടെനസ് 5 സെൻറ്റിമീറ്റേഴ്സ്, ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ക്യാൻ ബി ഓഫ് എനി ലെങ്ത്. അല്ലേ, അപ്പോൾ ഇവിടെ ഇതാണ് ഹൈപ്പോടെനസ്, അല്ലേ, ഈ റൈറ്റ് ആംഗിൾ ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് ഹൈപ്പോടെനസ് എന്ന് പറയുന്നത്. ഇത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ആയിരിക്കണം. അപ്പോൾ ഇത് 90 കിട്ടണമെങ്കിൽ ഒരു ട്രയാംഗിളിൻ്റെ ആംഗിളുകളുടെ സമ്മ്, 3 ആംഗിൾ കൂടെ കൂട്ടിയ 180 ആണ്. അപ്പോൾ ഇവിടെ 90 കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളുകൾ 90 ആകുന്ന വിധത്തിൽ രണ്ട് ആംഗിൾ എടുത്താൽ മതി. അപ്പോൾ ഇത് 60 വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 90 കിട്ടും. ഇവിടെ 35 ആണ് എടുക്കുന്നതെങ്കിലോ ഇവിടെ 55 ആക്കുക. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 50 എടുക്കുക. അങ്ങനെ വ്യത്യസ്തമായ റൈറ്റ് ട്രയാംഗിൾ ഹൈപ്പോടെനസ് 5 ആകുന്ന വിധത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. അതിന് മറ്റൊരു മാർഗ്ഗവും കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ മട്ടം എന്ന ഉപകരണം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്ന് നമ്മൾ പറയുന്ന ഉപകരണ സഹായത്തോടെ പ്രൊട്രാക്ടർ എന്ന ആവശ്യമില്ല, ആംഗിൾ ഒന്നും അളക്കാതെ തന്നെ ഇത്തരം രൂപം നമുക്ക് വരയ്ക്കാൻ കഴിയും. അതെങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ചിത്രത്തിൽ 5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വരയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കർണമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഹൈപ്പോടെനസ് ആകുന്ന വിധത്തിൽ നമുക്കൊരു ത്രികോണം വരയ്ക്കണം, ഒരു മട്ടത്രികോണം വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മുടെ മട്ടം എന്ന ഉപകരണം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്ന ഉപകരണം ഉപയോഗിക്കാം. അത് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കുക, ഇപ്പോൾ നമുക്ക് ഒരു ചാർട്ട് പേപ്പറിലൊക്കെ ഇത് വരയ്ക്കണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക, കുറച്ച് വലുതായിട്ട് വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററൊക്കെ ആകുമ്പോൾ ചെറുതായപ്പോൾ കുറച്ച് വലുതായിട്ട് വരച്ചേക്കുക. എന്നിട്ട്
എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും ഇവിടെ മാർക്ക് ചെയ്തതുപോലെ രണ്ട് ഡ്രോയിങ് പിന്നുകൾ ഇവിടെ അമർത്തിയിരിക്കുക. ഡ്രോയിങ് പിന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണ ആണി ഉണ്ടെങ്കിൽ മതി, രണ്ട് ആണി ഇവിടെ അടിക്കുക. ആണി അടിച്ചിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ തന്നെ വേണമെന്നില്ല. സെറ്റ് സ്ക്വയർ ആകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബോക്സിൽ സെറ്റ് സ്ക്വയർ ചെറുതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വീട്ടിൽ ഇതുപോലെ വലിയ സാധനമൊന്നും കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള സെറാമിക് ടൈലൊക്കെ ഉണ്ടെങ്കിൽ, ടൈലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മൂല നല്ല കറക്റ്റ് 90 ഡിഗ്രി ആകാൻ സാധ്യതയുണ്ട്. അത് 90 ഡിഗ്രി ആണെന്ന് ഉറപ്പ് വരുത്താൻ പൊട്ടൊന്നുമില്ലാത്ത നല്ലൊരു ടൈലൊക്കെ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് എന്നിട്ടിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മൂല ഇതുപോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ടിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ ഇതിപ്പോൾ താഴെ ഇതിൻ്റെ ഹൈപ്പർടെൻസ് വരും. ഈ വശവും ഈ വശവും വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി കിട്ടും. അല്ല ഇത് 90 ആണ്. അപ്പോൾ ഈ വശം യോജിപ്പിക്കുക. ഇനി ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ മെല്ലെ ഇതിങ്ങനെ തിരിക്കുക. തിരിച്ചിട്ട് എന്നാൽ അടുത്തൊരു പൊസിഷൻ വെക്കുക, ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. അങ്ങനെ തിരിച്ച് വേറെ ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിക്കുക. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പല ഇങ്ങനെ ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലുള്ള രൂപത്തിലോട്ട് വരും. ഇത് വീട്ടിൽ നല്ലൊരു വർക്കായിട്ട് ചെയ്യുക. നല്ലൊരു ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ച് രണ്ട് ഡ്രോയിങ് പിന്നും നല്ല സെറ്റ് സ്ക്വയർ ഇല്ലെങ്കിലും നല്ല ഇതുപോലുള്ള ഷേപ്പുള്ള എന്തെങ്കിലും ഭാഗം, നല്ല പ്ലൈവുഡിൻ്റെ പീസോ അല്ലെങ്കിൽ സെറാമിക് ടൈലിൻ്റെ പീസോ അല്ലെങ്കിൽ വീട്ടിൽ നല്ല കണ്ണാടി ചില്ലിൻ്റെ പീസൊക്കെ ഉണ്ട്, ചില്ലൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യൊന്ന് മുറിയാൻ നോക്കണം. അങ്ങനത്തെ പീസുകളൊക്കെ ഉണ്ട്, നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ 90 ഡിഗ്രി കിട്ടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല മനോഹരമായ ചിത്രം, നല്ല സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനത്തിലോട്ട് വരാം. ഇവിടെ സ്ക്രീനിലോട്ട് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ ബി ഹൈപ്പോടെനസ് ആകുന്ന വിധത്തിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയുമെന്നാണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ 30 എടുത്തതെങ്കിൽ ഇവിടെ 60 ഒരു ട്രയാങ്കിൾ കിട്ടി. ഇവിടെ 30 വരെ 35 കഴിഞ്ഞാൽ ഈ ഭാഗം കൂടും, ഇവിടെ കുറഞ്ഞ് അല്ലേ, അത് കൂടി വ്യത്യസ്തമായ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന രൂപം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് യു ഫിക്സ് ദ പോയിൻറ്റ് എ ആൻഡ് ബി ആൻഡ് അലോ ദ പോയിൻറ്റ് സി ടു മൂവ് വിത്ത് എ കണ്ടീഷൻ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, എ ബി എന്ന വര ചലിക്കാതെ സി എന്ന പോയിന്റ് മാത്രം ചലിക്കുന്നു, എപ്പോഴും എ സി ബി എന്ന ആംഗിൾ 90 ഡിഗ്രി ആകുന്ന വിധത്തിൽ ചലിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. എന്താ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ശേഷം മാത്രം, തേർഡ് വെർട്ടെക്സ് മാത്രമേ ഇവിടെ മൂവ് ചെയ്യുന്നുള്ളൂ. എയും ബിയും ഒയും എല്ലാം ഇവിടെ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. സി എന്ന പോയിന്റ് മാത്രം ചലിക്കുന്നു. ചലിക്കാൻ ഒരു നിയമം നേരത്തെ പറഞ്ഞതുപോലെ സി എന്ന പോയിന്റ് ഇവിടെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഒരു കണ്ടീഷനും കൂടെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു, ആംഗിൾ എ സി ബി എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ എ സി ബി 90 ഡിഗ്രി ആകണം. അങ്ങനെ ചലിക്കുമ്പോൾ ലഭിക്കുന്ന രൂപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാകും. ഏകദേശം എന്താണ്, ആ ഒരു സെമി സർക്കിൾ രൂപത്തിലായിട്ട് വരും. നമ്മൾ പോയിൻറ്റ് കുറച്ച് അകലമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, കുറച്ചും കൂടി അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു സെമി സർക്കിൾ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് ഓരോ തവണയും ഈ പോയിൻ്റ് സി എന്ന പോയിൻറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ കൂടി നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ, ചാർട്ടിൽ വരയ്ക്കാൻ പറഞ്ഞ അതേ സാധനമാണ് വരാൻ കിട്ടുന്നത്, അതേ ചിത്രമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ചാർട്ടിൽ വരയ്ക്കാൻ പറഞ്ഞ രൂപം. ഓരോ സമയത്ത് നമുക്ക് ഓരോ റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സുകൾ ചേർന്ന് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അർദ്ധവൃത്താകൃതി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ കിട്ടുന്നു. ഇനി ഈ പ്രൊട്ടാക്ടർ അല്ലെ സോറി സെറ്റ് സ്ക്വയർ താഴോട്ട് തിരിച്ചു വെക്കുകയാണെങ്കിൽ, താഴെ ഭാഗത്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു വൃത്തം പൂർത്തിയാക്കാൻ കഴിയും. രണ്ട് സൈഡിലും നമുക്ക് വൃത്തം പൂർത്തിയാക്കാൻ കഴിയും. ഇവിടെ സി ട്രേസ് ചെയ്യുന്ന കർവ്, അല്ലെങ്കിൽ സി എന്ന പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പാത്ത്, സിയുടെ റൂട്ട് മാപ്പ്, നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ റൂട്ട് മാപ്പ് ഒരു സെമി സർക്കിളാണെന്ന് കിട്ടുന്നു. ഇവിടെ എന്താ ഉപയോഗിച്ച കണ്ടീഷൻ നോക്കുക. എ ബി ഇസ് എ സെഗ്മെന്റ് ആൻഡ് മാർക്ക് എ പോയിന്റ് സി സച്ച് ദാറ്റ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ സി ബി 90 ഡിഗ്രി ആകുന്ന വിധത്തിൽ നമ്മൾ സി കണ്ടുപിടിച്ചു. എന്നിട്ട് സി എന്ന പോയിന്റ് മൂവ് ചെയ്യുന്നു. എപ്പോഴും ആ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട്
see move along the plane in such a way that angle ACB is always 90 degree. Then the curve traced by the point C is a semicircle. Ibide AB enna line umayite illengil AB enna variyumayite 90 degree cone undaguna vidathile C enna point sanjarikkukayanengil C yude sanjara pada sanjara padam oru semicircle aayirikkum ennaanu nammal ivide manasilakkunnathu. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉയർന്ന ക്ലാസ്സിലോട്ടൊക്കെ പോയി ലോക്കസ് എന്നാണ് പറയുക, അതിന് ലോക്കസ് സഞ്ചാരപഥം. ഒരു പോയിന്റ് ഒരു പ്രത്യേക കണ്ടീഷനിൽ ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് ഇവിടെ സെമി സർക്കിൾ എങ്ങനെയാണ് ഉണ്ടായത്. ഇവിടെ എന്താണ്, ഒരു മട്ടം തിരിയുകയാണ്, രണ്ട് ആണിക്കിടെ അല്ലെങ്കിൽ രണ്ട് ഡ്രോയിങ് പിന്നിനിടയ്ക്ക് ഒരു മട്ടത്തെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ മട്ടത്തിൻ്റെ മൂന്നാമത്തെ മൂലയുണ്ടാക്കുന്ന കർവ് ഒരു സെമി സർക്കിളായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിലൂടെ ചെയ്യാൻ കഴിയും. അത് ആ പരീക്ഷണം പൂർത്തിയാക്കുക.